നമ്മുടെ അമ്മമാർ ഗൃഹാതുരത്വത്തോടുകൂടി ഉപയോഗിച്ച് വന്ന ആയുർവേദ ഔഷധയോഗങ്ങളെയാണ് നാം കണ്ടുവരുന്നത് അതിൽ കോളറ മാരകമായ രോഗമാണ് ഇതിനൊക്കെ നാട്ടു മുറകൾ കാരണം പൗരാണിക കാലത്ത് കൊളറയും മറ്റും വന്നാൽ ഒരു ഗ്രാമം മുഴുവനുമാണ് പോയത് അതിനൊക്കെ അവർ കണ്ടുപിടിച്ച ഔഷധങ്ങൾ ഇന്നത്തെ പോലെ ചിലവ് വരാതെ ശ്രദ്ധിച്ച് ലളിതങ്ങളായ ഔഷധപ്രയോഗങ്ങൾ സുലഭമായ ഔഷധങ്ങൾ അത് വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിച്ചത് കറിവേപ്പിൻ്റെ ഇല ഊരിക്കളഞ്ഞ് തണ്ടു മാത്രമെടുത്ത് മോരിൽ പുഴുങ്ങി വറ്റാതെ അരച്ച് അതിൽ ചുക്ക് കുരുമുളക് തിപ്പലി ഇവ ശീലപ്പൊടിയാക്കി ചേർത്ത് കുടിക്കുക കോളറ ശമിക്കുക ഒരു ചീനച്ചട്ടിയിൽ ഉണങ്ങിയ രണ്ട് കപ്പൽ മുളക് പെറുങ്ങി ഇട്ടുവറുത്ത് കരിയുന്ന ഗന്ധം വരുമ്പോൾ രണ്ടു തുള്ളി പശുവിൻ നെയ് ചേർത്തിളക്കുക പിന്നീട് രണ്ട് ഗ്ലാസ് വെള്ളവും ഒഴിക്കുക ഒരു പിടി പൊരി നെല്ലിൻ്റെ പൊരി ചേർത്ത് തിളപ്പിച്ച് ആറുമ്പോൾ സേവിച്ചാൽ കോളറയും വയറിളക്കവും ഛർദിയും ശമിക്കും കറുപ്പ് രണ്ട് പണമിട ജാതിക്ക ആറ് കഴഞ്ച് ഗ്രാമ്പൂ പന്ത്രണ്ട് കഴഞ്ച് ചെറുതിപ്പലി രണ്ട് കഴഞ്ച് ചുക്ക് പത്തേമുക്കാൽ കഴഞ്ച് കർപ്പൂരം അഞ്ചേ മുക്കാൽ കഴഞ്ച് പെരുങ്കായം അഞ്ചേ കാൽ കഴഞ്ച് വയമ്പ് പതിനഞ്ചേ മുക്കാൽ കഴഞ്ച് ഏലത്തരി ഏഴേ മുക്കാൽ കഴഞ്ച് ഉണങ്ങിയ കാന്താരി അഞ്ച് കഴഞ്ച് ഇവ പൊടിച്ച് ശീലപ്പൊടിയെടുത്ത് പന്ത്രണ്ട് തുടം തെങ്ങിൻചാരത്തിലോ ബ്രാൻഡിയിലോ കലക്കി ഒരു കുപ്പിയിൽ വയ്ക്കണം കുപ്പി രാവിലെയും വൈകുന്നേരവും ഇളക്കണം അങ്ങനെ എട്ട് ദിവസം ചെയ്ത ശേഷം ഒൻപതാം ദിവസം മട്ടിളകാതെ ഊറ്റിയെടുത്ത് വേറൊരു കുപ്പിയിലാക്കി വയ്ക്കുക അത് അരത്തുടം വെള്ളത്തിൽ നാല് മുതൽ പത്തു തുള്ളി വരെ ഒഴിച്ച് രോഗി കൊടുക്കുക തിളപ്പിച്ചാറിയ വെള്ളം പുറകെ കൊടു കുടിക്കാൻ കൊടുക്കുക വിഷൂചികയും കോളറയും ശമിക്കും ഊറ്റിയെടുത്ത ശേഷമുള്ള പിശഡ് ചാരായത്തിൽ ചേർത്ത് മുൻ രീതിയിൽ ഇളക്കിയെടുത്ത് രണ്ടാം തീരം തരം ഔഷധമായും ഉപയോഗിക്കാം പകുതി ചെറുനാരങ്ങയുടെ നീരിൽ അതിൽ തന്നെയുള്ള കുരു ചെറുനാരങ്ങയുടെ കുരു അരച്ച് കൊടുത്താൽ രണ്ടോ മൂന്നോ ഡോസുകൊണ്ട് എത്ര ഭയങ്കരമായ കൊളറയും ശവിക്കും ഏലക്കായയുടെ തോലിട്ട് കഷായം വെച്ച് ആറിയാൽ അപ്പോൾ മാറും കൊടുത്താൽ കുടിച്ചാൽ ആറിക്കഴിഞ്ഞ് കുടിക്കാൻ കൊടുക്കുക ഉണക്കമുന്തിരിങ്ങയുടെ തൊലി വടക്കു ഭാഗത്ത് ഒരു കോൽ പൊക്കത്തിൽ നിന്നു ഒരു കോൽ ഉയരത്തിൽ നിന്നു ഇരുമ്പ് തട്ട് ട്ടാതെ ചെത്തിയെടുത്ത പുറത്തെ മൊരി കളഞ്ഞ് ഒരു രണ്ടു പലമെടുക്കുക ചീനക്കപ്പൽ മുളകിൻ്റെ വേര് അതിൻ്റെ തൊലി മാത്രമായി എടുക്കുക ഒരു ഫലം വേണം പൊന്നാന്തകര വേരിന്മേൽ തൊലി ഒന്നര പലമെടുക്കണം ഇല്ലിക്കൂമ്പ് വെളുത്തത് അരപ്പലം എടുക്കും ഈ അഞ്ചും കൂടി അരച്ച് അഞ്ചിടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് മൂന്നിടങ്ങഴിയാക്കി പിഴിഞ്ഞരിച്ച് രണ്ടു പലം കഞ്ചാവ് അതിൻ്റെ തണ്ടും കുരുവും ചേർത്ത് കുരുവും കളഞ്ഞ് അതിലിട്ട് വേവിച്ച് അരയ്ക്കുന്നതിന് പാകമാകുന്ന വെള്ളത്തോടുകൂടി വാങ്ങി മൂന്ന് ദിവസം ആ വെള്ളത്തിൽ വെള്ളത്തിലരച്ച് പന്ത്രണ്ട് കഴഞ്ച് നല്ല കറുപ്പും കൂട്ടി അരച്ച് ചുക്ക് കുരുമുളക് തിപ്പലി ജാതിക്ക ജാതിപത്രി ഏലം ഏലത്തരി ഇലവങ്ങത്തൊലി അരിയാറ് ജീരകം മൂന്ന് വേപ്പിൻകുരു നെല്ലിക്ക താന്നിക്ക ഇവ ഒന്നരശക്കഴഞ്ച് ശുദ്ധി ചെയ്ത് കൊടു കൊടുവേലിക്കിഴങ്ങ് നാല് കഴഞ്ച് ഇവയൊക്കെ ഇടിച്ച് രണ്ടിടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് കുറുക്കി ഇരുനാഴി ആക്കി പിഴിഞ്ഞരിച്ച് വീണ്ടും കുറുക്കി ഉരിയാക്കി ഉരി ചെറുനാരങ്ങാനീരും അതിൽ ചേർത്ത് ഏഴെട്ട് ഉള്ളിമേൽ സ്വർണം കൊണ്ട് തേൻ കോരിയൊഴിച്ച് ഒരു പൈസ വട്ടത്തിൽ വീണാൽ അതടച്ചു വെച്ച് പിറ്റേനാൾ ഈ വെള്ളം അത്രയും ഈ ഗുളികയിൽ ചേർത്തരച്ച് മഞ്ചാടി പ്രമാണം ഗുളികയാക്കി ഉരുട്ടുക പതിനാറ് വയസ്സിന് മേൽപോട്ട് യൗവനശക്തിക്കുതകും വണ്ണം മരുന്നു കൂട്ടിക്കാച്ചിയ ചാരായത്തിൽ സേവിക്കുക കിഴങ്ങൾക്ക് മുളക് പ്രമാണം ഗുളിക ചമച്ച് അതിന് തക്കവണ്ണം ചാരായത്തിൽ സേവിപ്പിക്കുക ബ്രാഹ്മണർക്ക് ഇഞ്ചിനീറ്റിൽ സേവിപ്പിക്കുക ഗുളിക സേവിച്ചാൽ വെള്ളം അകത്തേക്ക് കൊടുക്കുന്നതിന് കൂവളത്തിൻ്റെ വേര് തെങ്ങിൻ്റെ ഇളയ വേര് തെങ്ങിൻ്റെ പട്ടമേലെ ഉള്ള തൊലി ഞെരിഞ്ഞിൽ മലര് വരട്ടുമൽ വരട്ടി ചിരട്ട ഇവ കഷായം വെച്ച് അതിൽ അരിയിട്ട് വേവിച്ച് കൊടുക്കുക ആ വെള്ളം തന്നെ കുടിക്കുവാനും കൊടുക്കുക തണുപ്പുണ്ടായി വർദ്ധിച്ചാൽ കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്ത് ചാരായത്തിലരച്ച് അവയവങ്ങളിൽ തൊടുക ദീനം വർദ്ധിച്ച് ബോധം കെട്ടുപോയാൽ കൊടുവേലി വേർ കൊണ്ടുവന്ന് എരുമച്ചാണകത്തിൽ മുക്കി എരിക്കിൻ്റെ ഉണങ്ങിയ കമ്പുകൊണ്ട് കത്തിച്ച് മുൻപറഞ്ഞ മരുന്നുകൾ കാച്ചി നെറുകയിൽ വെച്ചാൽ ബോധമുണ്ടാവും തുടക്കത്തിലാണെങ്കിൽ ഈ ചികിത്സ കൊളറായിയുടെ ആരംഭത്തിലാണെങ്കിൽ ഉടനെ മാറും കൊളറായിക്ക് അനേക ഉപദ്രവങ്ങൾ പണ്ടുണ്ടായിരുന്നു അതിലൊന്നാണ് തൃഷ്ണ കോളറയിൽ വെള്ളം ദാഹത്തിന് ചരവപ്പൈപ്പ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് കയ്യാലകളിലൊക്കെ ഉണ്ടാകുന്നതാണ് സാധാരണ അതെടുത്ത് സ്ത്രീകളുടെ രക്തം പോക്കിനും ഇത് വളരെ ഉത്തമമായ ഒന്നാണ് ഒരു നേരം ആകെ കൊടുത്താൽ മതി വളരെ ഫലപ്രദമായ ഒന്നാണ് കുട്ടികൾ ഇത് എടുത്ത് കമത്തി അതിൻ്റെ മുകളിലേക്ക് മലത്തി അതായത് കയ്യലൊക്കെ വെച്ചാൽ അതിൻ്റെ ചിത്രം ഉണ്ടാവും ഒരു വെള്ളപ്പൊടി അതേലുണ്ടാവും അതിനാണ് ചരവപ്പൈപ്പെന്ന് പറയും ചിരപ്പുറ്റെന്നും ചില സ്ഥലങ്ങളിൽ പറയും പച്ച ഈർക്കിലും ഈ ചിരപ്പുറ്റും പഴയ ഇല്ലിമേൽ ഉണ്ടാകുന്ന കമ്പും ഇല്ലിക്കമ്പ് ചെറിയ കമ്പും രായിപ്പുല്ല് മലര് ഇവ കഷായം വെച്ച് കരിവേപ്പില അരച്ച് കലക്കി ജീരകം വറുത്ത് പൊടിച്ച് മേമ്പൊടിയിട്ട് കുടിക്കുക കോളറയുടെ ഉപദ്രവ ഭാവങ്ങളാണ് ദാഹം മൂത്രാഘാതം മൂത്രം പോകായിക അതിസാരം എന്നിവ ഞഴുകിൻ പുല്ലിൻ്റെ കാമ്പ് ഉപ്പുമാങ്ങയുടെ കൊരട്ട അണ്ടിയെടുത്ത് അതിൻ്റെ പരിപ്പ് താർത്താവലിൻ്റെ വേര് കൂവള വേര് മലര് അമ്പഴത്തൊലി ചുക്ക് ഞെരിഞ്ഞിൽ കൊത്തമല്ലി ചെറുകടലാടി അടയ്ക്കാമണിയൻ വേര് കൊട്ടത്തിൻ്റെ തൊലി കൊടിത്തൂവേരിന്മേൽ തൊലി ഇവ ഓരോ കഴഞ്ച് വെള്ളം നാലിടങ്ങഴി കുറുക്കി രണ്ടിടങ്ങഴിയാക്കി കുറേശ്ശെ അരിച്ചെടുത്ത് പൊടിയരിയിട്ട് കഞ്ഞിവെച്ചു കൊടുക്കുക ദാഹം മൂത്രാഘാതം അതിസാരം ഇവ ശമിക്കും ജീരകം ചുക്ക് ഇത് രണ്ടും കൂടെ പൊടിച്ച് നാളികേര വെള്ളത്തിൽ വെള്ളത്തിൽ കുടിച്ചാൽ ദാഹവും വിശപ്പും വിഷൂചികയും ക്ഷണനേരം കൊണ്ട് മാറും കോളറ ഒരു പകരുന്ന രോഗമാണ് അതിന് പ്രസാരണി അരച്ച് പാലുകൂട്ടി കുമ്പിളിൽ വീഴ്ത്തി കോളറായുള്ളവൻ്റെ മുതുകു ചാരിയിരുന്ന് കുടിച്ചാൽ കുടിക്കുന്നവന് പിന്നെ വരില്ല ഇത് പഴയകാലത്തെ പ്രയോഗങ്ങളിൽ ഒന്നാണ് പകരാതിരിക്കുന്നതിന് രക്താതിസാരം കണ്ടാൽ ചെറുകടലാടി അരച്ച് കഴിച്ചാൽ മതി പശുവിൻ പശുവിൻപാല് ഷടങ്കം കഷായം ചേർത്ത് കഴിച്ചാൽ മാറും മുത്തങ്ങ ചന്ദനം ചുക്ക് ഇരുവേലി പർപ്പടകപ്പുല്ല് രാമച്ചം ഇവയുടെ കഷായത്തിനാണ് ഷടങ്കം കഷായം എന്ന് പറയുന്നത് ാക്ഷാദിയാണ് തേക്കാൻ ഉത്തമം തലയിൽ ദേഹത്ത് കോലരക്ക് പൊടിച്ച് കിഴികെട്ടി വച്ച് ഊറ്റിയെടുത്ത് നാലിരട്ടി തൈരിൻ വെള്ളം ചേർത്ത് എത്ര രസം ഊറ്റിയെടുത്തിട്ടുണ്ടോ അത്രയും എണ്ണ ചേർത്ത് മഞ്ഞൾ മരമഞ്ഞൾ മുത്തങ്ങ മഞ്ചട്ടി മധുരം ദേവതാരം കിരിയാത്ത് ചന്ദനം അമുക്കുരം ശതകുപ്പ മാഞ്ചി കൊട്ടം എന്നിവ കൽക്കൻ ചേർത്ത് എണ്ണ കാച്ചി തേക്കുക അതാണ് ലാക്ഷാദി എണ്ണ തലയ്ക്ക് പാൽ കൊണ്ട് ധാര ചെയ്യാം എണ്ണ കൊണ്ട് വാങ്ങാം ലാക്ഷാദി എണ്ണ കൊണ്ട് വാങ്ങാം വൈകുന്നേരം കുളിപ്പിക്കണം ക്ഷീണം രക്താതിസാരം വയർകുത്തൽ ദാഹം ജ്വരം ഇവയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മലര് കൂട്ടി സേവിക്കുക അത് ഷടങ്കം കഷായത്തിൽ മലരിട്ട് സേവിക്കുന്നതാണ് നല്ലത് അർച്ചസ് ജീർണം ഒക്കെ കൊണ്ട് ചലം പോലെയാണ് അസരിക്കുന്നതെങ്കിൽ അതിന് അതിസാരം ചലം പോലെ വയറിളകുന്നു എങ്കിൽ ഗന്ധർവഹസ്താദി കഷായത്തിൽ പുരാണ ജീരകം പഴയ ജീരകം പൊടിച്ച് കഴിച്ചാൽ മതി അതുകൊണ്ട് ദീപനഗ്രഹണങ്ങളിൽ വെളുത്താവണക്കിൻ്റെ വേര് പൊടിച്ചു കൊടുക്കുന്നതും നല്ലതാണ് മലർക്കിഴി അതുപോലെ തന്നെ മൂവിലയും ചുക്കുമിട്ട് ഉള്ള ശീതകഷായം ഇതൊക്കെ നല്ലതാണ് രക്താതിസാരത്തിൽ പരിപ്പ് ചേർത്ത് വന്ന കഞ്ഞാവ സഹസ്രവേദി നന്നായി പൊടിച്ചിട്ട് അത് ചൂടുവെള്ളത്തിൽ കൊടുത്താൽ രക്തം അതിസാരം നശിക്കും ചൂടുള്ള ചോറ് മീതെ ഇന്ദുപ്പ് ഇട്ട് വെണ്ണ വെച്ച് ഉരുകിത്താഴ്ന്നാൽ ഇന്ദുപ്പും കൂട്ടിയ ചോറുണ്ടാവും അതിസാരനാശനമാണ് പാല് ആട്ടിൻ പാല് അത് അത്രയും വെള്ളം ചേർത്ത് തിളപ്പിച്ച് ഇരുവേലി കൊടുവേലിക്കിഴങ്ങ് ചുക്ക് ഇവ ചേർത്ത് കഴിക്കുന്നതും അതുപോലെ തന്നെ ഓരില ചേർത്ത് കഴിക്കുന്നതും വളരെ ഉത്തമമാണ് ഉമ്മത്തിൻ്റെ ഇലയുടെ സ്വരസം വളരെ ശ്രദ്ധിക്കണം ഉമ്മം വിഷമാണ് നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ വളരെയധികം വയറിളകുമ്പോൾ രണ്ടോ ഒന്നോ തുള്ളി അതിലൽപ്പം പോലും കൂടരുത് ഒരു തുള്ളി അല്ലെങ്കിൽ രണ്ട് തുള്ളി സ്വരസം തൈരിലിറ്റിച്ച് കൊടുക്കുന്നത് എല്ലാ അതിസാരങ്ങൾക്കും ഉത്തമമാണ് ഏറ്റവും ശക്തിയേറിയ ഔഷധവുമാണ് ഉണ്ട മഞ്ഞൾ പൊടിച്ച് കരുപ്പട്ടിച്ചക്കര ചേർത്ത് സേവിച്ചാൽ രക്താതിസാരം ശമിക്കും തേറ്റാമ്പരലരച്ച് എരുമോരിൽ സേവിക്കുന്നത് നന്നാണ് ഇചി മൂന്ന് കഴഞ്ച് പൊതിഞ്ഞ് ചുട്ട് വെന്തെടുത്ത് കളഞ്ഞ് ഉപ്പും കൂട്ടി അരച്ച് മൂഴക്ക് മോരിൽ സേവിക്കുക എല്ലാ രക്താതിസാരവും ശമിക്കും ചുക്ക് അയമോദകം ഇന്ദുപ്പ് ഇരട്ടി മധുരം പുളിവേരിന്മേൽത്തൊലി ഇവ സമം അതിലിരട്ടിക്കടുക്കാത്തൊണ്ട് ഇവയരച്ച് മോരിൽ സേവിക്കുക രക്താതിസാരം ശമിക്കും തേറ്റാമ്പരൽ അരച്ച് മോരിൽ ഉത്തമമാണെന്ന് പറഞ്ഞു അതിൽ അല്പം ശർക്കരയും കൂടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ ഉത്തമമാണ് ആട്ടിൻ ആട്ടിൻപാൽ പശുവിൻ പാൽ ഇത് കൂട്ടിക്കുറുക്കി സേവിച്ചാൽ രക്താതിസാരം ശമിക്കും ശതാവരിയുടെ കിഴങ്ങും പാലും ചേർത്ത് സേവിക്കുക പാലാഹാരമായി ശീലിക്കുക രക്താതിസാരത്തിന് ഗുണകരമാണ് കടലാടി സമൂലം വലിയ കടലാടി സമൂലം അരച്ച് ഇളനീർ വെള്ളത്തിൽ പുഴുങ്ങി വീണ്ടും അരച്ച് മോരിൽ കലക്കി സേവിച്ചാൽ രക്താതിസാരം നില് മാതളനാരങ്ങയുടെ തൊണ്ടും കൂടി കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് സേവിച്ചാൽ രക്താതിസാരം പൊടുന്നനെ ശമിക്കും പുളിയുടെ തോൽ ഞാഴയുടെ തോൽ പേരാലിൻ്റെ തോൽ ഇവ കഷായം വെച്ച് കഴിച്ചാൽ രക്താധിസാരം ശമിക്കും ഉരി ആട്ടിൻപാൽ കറന്ന് അതിൽ പാതി നീരും വീഴ്ത്തി ഇരുവേലി ചെങ്ങഴിനീർക്കിഴങ്ങ് ചുക്ക് ഓരോ കഴഞ്ച് ചതച്ചിട്ട് ഉരിയാക്കി സേവിക്കുക ചോരയോടുകൂടിയ അതിസാരം ശമിക്കും ജാതിക്ക ഗ്രാമ്പു ചുക്ക് കച്ചോലം കുറശാണി താലീസപത്രം ശതകുപ്പ മായാക്ക് കഞ്ചാവ് കറുപ്പ് ഉലുവയരി കറിവേപ്പില അയമോദകം മുത്തങ്ങ പലകപ്പയ്യാനി തൊലി നെല്ലിക്കത്തൊണ്ട് കുടകപ്പാലയരി വിളാർമരത്തിൻ്റെ പശ ജീരകം ചുണ്ടങ്ങ മാതളനാരങ്ങത്തോട് ഇവയെല്ലാം സമമായെടുത്ത് പൊടിച്ച് ആ പൊടിക്ക് സമം തൂക്കത്തിൽ ആട്ടിൻകരളും ചേർത്തരച്ച് ശീലപ്പൊടിയിട്ട് തേനിൽ സേവിക്കുക എല്ലാവിധ അതിസാരവും ഗ്രഹണിയും അർച്ചസും ശമിക്കും രക്ത അതിസാരത്തിൽ ഇത് പ്രത്യേകം നന്നാണ് വളരെ പ്രയോജനപ്രദമായ ഒന്നാണ് അരി വെണ്ണ ചേർത്ത് യോജിപ്പിച്ച് കഴിക്കുന്നത് അത് രക്താതിസാരത്തിന് അങ്ങേയറ്റം ഫലപ്രദമായ ഔഷധമാണ് അരമുറം കുടകപ്പാലത്തോൽ കഷായം വെച്ച് നാലിലൊന്നാക്കി ശേഷിച്ച് അരിച്ച് അതിൽ ജാതിക്കായക്ക ജാതിപത്രി ഇവയെല്ലാം ചേർത്ത് കുടകപ്പാലയരിയും ചതച്ചിട്ട് സേവിക്കുക എല്ലാ രക്താതിസാരവും ശവിക്കുക തുമ്പക്കുടം പേരാൽമൊട്ട് ചെറുകടലാടി ഇവ അരച്ച് കഴിച്ചാൽ രക്താതിസാരമാകെ ശമിക്കും പുളിയാറില മൂവില കുറുന്തോട്ടി വേര് കൂമുള്ളിൽ കുരുന്ന് കഴഞ്ചിക്കുരു ചെറുകടലാടി അയമോദകം ചുക്ക് വെള്ളവെൺകായം വെൺപാടക്കായം പാടക്കിഴങ്ങ് ഇവ ചേർത്ത് മുക്കുടി വെച്ച് കഴിച്ചാൽ ഉത്തമമാണ് ഇവിടെ വെങ്കായം വെമ്പാടക്കായം എന്നതൊക്കെ തമിഴ് പ്രയോഗത്തിൽപ്പെട്ടതായതുകൊണ്ട് വെളുത്തുള്ളിയും സബോളയും ചേർക്കാം ഉത്തമമാണ് അത്യുത്തമങ്ങളായി ഔഷധപ്രയോഗങ്ങളെ നമുക്കായി സൂക്ഷിച്ചുവെച്ച പൂർവസൂരികളായ അമ്മമാരെ നമുക്ക് പ്രണമിക്കാം